പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നിരക്ക് ഇരട്ടിയാക്കിയ എയർ ഇന്ത്യയുടെ നടപടിക്കെതിരായ പ്രതിഷേധം യുഎയിൽ ശക്തമാകുന്നു. പ്രവാസികളോട് എയർ ഇന്ത്യ കാട്ടുന്ന നീതി നിഷേധമാണിതെന്ന് വിവിധ പ്രവാസി സംഘടനകൾ ആരോപിച്ചു. വിഷയത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് ഒരുങ്ങുകയാണ് യുഎയിലെ പ്രവാസി സംഘടനകൾ. പ്രവാസികളുടെ മൃതദേഹം നാട്ടിൽ എത്തിക്കുന്നതിനുള്ള നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെ പ്രതിഷേധ പരിപാടികൾക്ക് ഒരുങ്ങുകയാണ് യുഎയിലെ വിവിധ പ്രവാസി സംഘടനകൾ. മൃതദേഹത്തിനോട് എയർ ഇന്ത്യ കാട്ടുന്ന അനാദരവിനെതിരെ വലിയ പ്രതിഷേധമാണ് പ്രവാസി സമൂഹത്തിൽ നിന്നും ഉയരുന്നത്. നിരക്ക് വർദ്ധനയ്ക്കുള്ള എയർ ഇന്ത്യയുടെ വാദം ബാലിശമാണെന്ന് അബുദാബി കേരള സോഷ്യൽ സെന്റർ പ്രസിഡന്റ് രമേശ് പണിക്കർ പറഞ്ഞു. നിരക്ക് വർദ്ധന അടിയന്തരമായി പിൻവലിക്കാൻ എയർ ഇന്ത്യ തയ്യാറാകണമെന്നും രമേശ് പണിക്കർ വ്യക്തമാക്കി. അവരുടെ ന്യായീകരണം തികച്ചും ബാലിശമാണ്. കാരണം ഈ ആട്ടോയുടെ താരിഫ് അനുസരിച്ച് യൂണിഫോമിറ്റിക്ക് വേണ്ടിയാണ് അവർ ചെയ്തു എന്നാണ് പറയുന്നത്. എങ്കിലും ഗൾഫ് സെക്ടർ എന്നും പരിഗണന അർഹിക്കുന്ന ഒരു സെക്ടറായിരുന്നു. കാരണം ഇവിടുത്തെ വർക്കേഴ്സിന്റെ സ്റ്റേറ്റസും അവരുടെ അത്യാവശ്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു കൺസെഷൻ തികച്ചും ആവശ്യമായിരുന്നു. അതാണ് പെട്ടെന്ന് അവർ വിഡ്രോ ചെയ്തിരിക്കുന്നത്. വിഷയത്തിൽ യുഎയിലെ പ്രവാസി സംഘടനകളുമായി യോജിച്ചുള്ള പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ലോക കേരള സഭാംഗവും ഒഎസ്സിസി ഗ്ലോബൽ വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് വൈ റഹീം പറഞ്ഞു. പ്രവാസികളോടുള്ള കേന്ദ്ര അവഗണനയാണ് ഈ ക്രൂരതയ്ക്ക് പിന്നിലെന്നും വൈ റഹീം ആരോപിച്ചു. ഡൽഹിക്ക് തന്നെ പോയി പ്രൈം മിനിസ്റ്ററെയും സിവിൽ ഏവിയേഷൻ മിനിസ്റ്ററും കണ്ടുകൊണ്ട് തന്നെ അടിയന്തരമായി ഇതിനൊരു പരിഹാരം കാണാനുള്ള ശ്രമം ലോക കേരള സഭയുടെ നേതൃത്വത്തിൽ നടത്തും. ഇപ്പോ ഞാനിത് ഇന്ന് വൈകിട്ട് തന്നെ എല്ലാ ഇവിടെയുള്ള ഷാർജയിലോ യുഎയിലോ ഒക്കെ ഉള്ള മെമ്പർമാരായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അപ്പൊ ശക്തമായി ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഇതൊരിക്കലും അനുവദിക്കാൻ പാടില്ല എന്നൊരു നിലപാട് നമ്മൾ എടുക്കേണ്ടതുണ്ട്. പ്രവാസികളെ വടക്കേ ഇന്ത്യക്കാർ എന്നും ദക്ഷിണേന്ത്യക്കാർ എന്നും രണ്ടായി വിഭജിക്കുന്ന നടപടിയാണ് എയർ ഇന്ത്യയുടേതെന്ന് കെഎംസിസി നേതാവ് ഡോക്ടർ പുത്തൂർ റഹ്മാൻ വ്യക്തമാക്കി. ഏറ്റവും രസകരമായ സംഭവം ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇവര് ഇന്ത്യയിൽ പ്രവാസികളെ രണ്ടാക്കി വിഭജിച്ചിരിക്കുന്നു എന്നുള്ളതാണ് രസകരമായ കാര്യം. അതായത് ദക്ഷിണേന്ത്യയിലെ ആളുകൾക്ക് 17, നമ്മൾക്ക് കേരളത്തിലെ ആളുകൾക്ക് സോറി ദക്ഷിണേന്ത്യക്കാരായ കേരളക്കാരായ നമ്മൾക്ക് 17 ആവുമ്പോഴോ പിന്നെ 30 ആവുമ്പോഴോ ഉത്തരേന്ത്യ ഭാഗങ്ങളില് ഇന്ത്യ എക്സ്പ്രസ് ചാർജ് ചെയ്യുന്നത് പിന്നെ 17 ആണ്. അതും ഒരു വളരെ വിരോധാഭാസമായ ഒരു കാര്യമാണ്. ഇന്ത്യയെക്കാൾ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളും പൌരന്മാരുടെ മൃതദേഹം സൗജന്യമായി നാട്ടിൽ എത്തിക്കുമ്പോഴാണ് എയർ ഇന്ത്യയുടെ ജനവിരുദ്ധ നടപടിയെന്ന് സേവനം യുഎഇ ചെയർമാൻ രാജൻ അമ്പലത്തറ പറഞ്ഞു. വിഷയം കേന്ദ്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന് മുന്നിൽ എത്തിക്കുമെന്നും രാജൻ പറഞ്ഞു. ആ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കാരണം സെൻട്രൽ ഗവൺമെന്റ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വിദേശകാര്യ മന്ത്രി സുഷമ സ്വരാജ് അവരുടെ മുന്നിൽ ഇത് എത്തിക്കാനുള്ള ഒരു ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട്. മൃതദേഹം തൂക്കി നോക്കി നാട്ടിലെത്തിക്കുന്ന എയർ ഇന്ത്യയുടെ നടപടി അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് കൈരളി ഫുജൈറ നേതാവ് സൈമൺ ജോസഫും പ്രതികരിച്ചു. ആരും മരിച്ച് നാട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നവരല്ല. എന്നാൽ അവിചാരിതമായി മരണം അടയുന്ന ആളുകളെ ഒരു കൈത്താങ്ങലായി സഹായിക്കേണ്ട ഇന്ത്യൻ ദേശീയ വിമാന കമ്പനിയായ എയർ ഇന്ത്യ തന്നെ ഇത്തരം ക്രൂരത പ്രവാസികളോട് കാട്ടുന്നത് തികഞ്ഞ അനീതിയാണ്. ഏകദേശം 2500 പ്രവാസികളാണ് യുഎയിൽ തന്നെ ഒരു വർഷം മരണമടയുന്നത് എന്നാണ് കണക്ക്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഫീസ് വർധനയുടെ വ്യാപ്തി വളരെ വലുതാണ്. നിരക്ക് വർധനയോടുകൂടി കേരളത്തിലേക്ക് മൃതദേഹം അയക്കുന്നതിന് 4000 ദിർഹമാണ് ചെലവഴിക്കേണ്ടി വരുന്നത്. കിലോഗ്രാമിന് 30 എന്ന നിരക്കിലാണ് എയർ ഇന്ത്യ ഈടാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, NTV.